എല്ലാവർക്കും നമസ്കാരം. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ നാലാമത്തെ ദിവസമാണിന്ന്. അതുപോലെ തന്നെ ഹിന്ദു യൂത്ത് കോൺക്ലേവിന്റെ മൂന്നാമത്തെ ദിവസം. ഇന്നത്തെ യൂത്ത് കോൺക്ലേവിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സ്വാഭിമാന ഹിന്ദു എന്ന വിഷയത്തിലായിരുന്നു. അതിൻ്റെ ആദ്യത്തെ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഹിന്ദുത്വത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനോട് അദ്ദേഹം ആ ഒരു സെമിനാറിൽ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച ഏക ഗ്രന്ഥം എന്ന് പറയുന്നത് ഗീതയാണ്. അതുപോലെ തന്നെ തിലകൻ മുതൽ ഗാന്ധി വരെയുള്ള ആളുകൾ ഗീതോപാസകരായിരുന്നു എന്നും പറഞ്ഞു. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസിനോട് ചോദിക്കാം. ചേട്ടാ നമസ്തേ. അപ്പോൾ ചേട്ടൻ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ ചേട്ടൻ സെമിനാറിൽ ഒരു കാര്യം പറയുകയുണ്ടായി, തിലകൻ മുതൽ ഗാന്ധി വരെയുള്ള ആളുകൾ ഗീതോപാസകരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ഗാന്ധിജിക്ക് ശേഷം വന്ന ആളുകൾ, ഇപ്പോൾ നെഹ്റു, പട്ടേൽ തുടങ്ങിയ ആളുകളാണ് ഒന്നാം മന്ത്രിസഭ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിരുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഇവർ എന്താ പറയുക, ഗീതയെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ തള്ളി പറയുന്നൊരു പെട്ടെന്നൊരു യു ടേൺ പോലെ സംഭവിച്ചു. രാഷ്ട്രീയം വന്നപ്പോഴത്തേക്ക് അവരുടെ സർക്കാർ നയം അങ്ങനെയായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ച പോലെ തന്നെയാണ്. ഒരു ഗാന്ധിജി വരെയുള്ള ആളുകൾ അങ്ങനെ ഗീതയെ ഗീതോപാസകരായിരുന്നിട്ടും ഈ നെഹ്റു, പട്ടേൽ തുടങ്ങിയ ആളുകൾ അതിനെ ഒരു തള്ളി പറയുന്നില്ല, തിരസ്കരിക്കുന്ന ഒരു നയം വന്നു തുടങ്ങി. അപ്പം അതെന്തുകൊണ്ടായിരിക്കാം ആ ഒരു യു ടേൺ ഇവിടെ സംഭവിച്ച് ഇന്ത്യയിൽ അങ്ങനെ ഒരു നയം വന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, പട്ടേൽ അങ്ങനെ ഗീതയെ തള്ളി പറയുന്ന ആളായിരുന്നില്ല. പട്ടേൽ ഒരു ആധ്യാത്മികവാദിയായിരുന്നു. പ്രത്യേകിച്ചും സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഒക്കെ നേതൃത്വം ഏറ്റെടുത്ത ഒരാളായിരുന്നു പട്ടേൽ. പട്ടേലിന്റെ മരണശേഷമാണ് കെ മുൻഷി സോമനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. പട്ടേൽ ഒരു ആധ്യാത്മികവാദിയായിരുന്നു, വിശ്വാസിയായിരുന്നു. ഗീത പോലെ നെഹ്റു മന്ത്രിസഭയിലെ ഒരു വളരെ കൗതുകരമായിട്ടുള്ള മിക്സ്ചറാണ് നെഹ്റു മന്ത്രിസഭ എന്ന് പറയുന്നത്. നെഹ്റുവിന്റെ സമയത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കോൺസ്റ്റിറ്റ്യൂണ്ട് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹമാണ് സോമനാഥ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ നടത്തുന്നത്, പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രസിഡന്റാണ്. അതേപോലെ തന്നെ വല്ലഭായ് പട്ടേലായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. വല്ലഭായ് പട്ടേലിന് ശേഷം കെ മുൻഷി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ തന്നെ അംഗമായിരുന്നു. അദ്ദേഹമാണ് ഹിന്ദു റിവൈവലിസമാണ് മുൻഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നെഹ്റു മുൻഷിയെ വിമർശിക്കുന്നുണ്ട്. മുൻഷി അദ്ദേഹത്തിന് തിരിച്ചയക്കുന്ന കത്തിൽ പറയുന്നത്, ഈ പ്രവർത്തനം ഹിന്ദു റിവൈവലിസമാണെങ്കിൽ അതിനുവേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കാനും ഞാൻ തയ്യാറാണ്. പാത്ത് ടു ഫ്രീഡം എന്ന് പറയുന്ന മുൻഷിയുടെ ആത്മകഥയിലെ കത്ത് എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷെ നെഹ്റു ഒരു വ്യത്യസ്ത ദർശനമുള്ള ആളായിരുന്നു. നെഹ്റു എന്ന് പറയുന്നത് സ്വയം ഐ എം ദ ലാസ്റ്റ് എക്സിസ്റ്റിംഗ് യൂറോപ്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനത്തെ വിദേശ ഭരണാധികാരിയാണ്. സ്വയം ഒരു വൈദേശികനായി, വിദേശ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള, വൈദേശിക ശീലങ്ങളുണ്ടായിരുന്ന, ഭാരതീയ സംസ്കാരത്തോടോ പൈതൃകത്തോടോ ആ നിലയിൽ ഒരു കണക്ട് ഉണ്ടായിരുന്നില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഒന്നാം ഘട്ടത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ മുന്നേറ്റത്തിലെ നേതൃത്വത്തിൻ്റെ ആ ഹിന്ദു ദേശീയവാദ ശൈലി അതല്ല നെഹ്റു പിന്തുടർന്നത്. നെഹ്റു കുറേ കൂടി ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. നെഹ്റു കുറേ കൂടി സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിൽക്കാനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ, സോഷ്യലിസ്റ്റ് ശൈലിയാണല്ലോ, ഇപ്പോൾ ഫയർ പ്ലാൻ പോലെയുള്ള സംഗതികൾ ഇതെല്ലാം സോവിയറ്റ് യൂണിയനിൽ നിന്ന് അതേപോലെ ബോറോ ചെയ്തിട്ടുള്ളതാണ്. റേഷനിങ് സമ്പ്രദായം, ലൈസൻസ് രാജ്, ഇതെല്ലാം സോവിയറ്റ് യൂണിയനിൽ നിന്ന് ബോറോ ചെയ്താണ്. അപ്പോൾ നെഹ്റു കുറേ കൂടി സോഷ്യലിസ്റ്റ് ആയിരുന്ന, സെക്യുലറായിരുന്ന, മതനിരാസകനായിരുന്ന, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസങ്ങളോടോ സമ്പ്രദായങ്ങളോടോ ഏതെങ്കിലും തന്നെ അനുഭാവം ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നീട് നെഹ്റുവാണ് ആദ്യത്തെ മന്ത്രിസഭയിലൂടെ പിന്നീട് ഒരു 17 വർഷത്തോളം നമ്മുടെ പോളിറ്റിയെ ഡിസൈൻ ചെയ്തത് എന്നതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾക്കാണ് അവിടെ പ്രാമുഖ്യം വന്നത്. അതുവരെയുള്ള ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ ആ ഒരു പാരമ്പര്യം അവിടെ വെച്ച് മുറിയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു പുതിയ ദിശയിലേക്ക് ഒരു ഇടതുപക്ഷത്തിന് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന, ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും കാണുന്നത് കോൺഗ്രസ് വലതുപക്ഷവും ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റും എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് അടിസ്ഥാനമായിട്ടൊരു ഇടതുപക്ഷ പാർട്ടിയാണ്. അന്ന് നെഹ്റുവിൻ്റെ ഭരണത്തിൽ ഈ അക്കാഡമിയെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെ, കോളേജുകളെ, ഇൻ്റലിജൻസിയൊക്കെ ഇടതുപക്ഷത്തിന് പൂർണ്ണമായി കൊടുക്കുകയും പകരം ഇവർ കോൺഗ്രസ് സർക്കാരിന് കവറിംഗ് ഫയറും ന്യായീകരണവും ഒരുക്കുകയും ചെയ്തൊരു സിസ്റ്റം ഉണ്ടാക്കിയത് നെഹ്റുവാണ്. അങ്ങനെയാണ് ഈ ഒരു ഇടതുപക്ഷ വീക്ഷണത്തിന് ഈ ഗീതയെ തിരസ്കരിക്കുന്ന, ഭാരതീയ പൈതൃകത്തെ തമസ്കരിക്കുന്ന, നമ്മുടെ പൈതൃകത്തെയും പഴമയെയും ഡിനൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറുന്നത്. അതിന് നെഹ്റുവിനെ മാത്രമേ ഞാൻ ഉത്തരവാദിയായി കാണുന്നുള്ളൂ, പട്ടേലിനെ ഞാൻ ആ കൂട്ടത്തിൽ ചേർക്കുന്നില്ല. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് സുഖ ചേട്ടാ. ഇപ്പോൾ ഈ ഒരു സെഷൻ വഴി നമ്മൾ ഇത്രയും നാളും യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം എന്ന് വിചാരിച്ചിരുന്ന വികലമായ ചരിത്രത്തെ പൊളിച്ചടുക്കി ഈ ഒരു സെഷനിലൂടെ. ഒത്തിരി നന്ദിയുണ്ട്.